നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൽ ഡി എഫിനും യു ഡി എഫിനും എതിരെ രൂക്ഷ വിമർശനമുയർത്തിയും കേന്ദ്രത്തിന്റെ ഭരണ നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളും എണ്ണി പറഞ്ഞും പാലക്കാട്ടെ മോദിയുടെ പ്രസംഗം. എൻ ഡി എ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനായി ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ മൈതാനത്ത് ഹെലികോപ്റ്ററിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെ ചേർന്ന് സ്വീകരിച്ചു. ജില്ലയിലെ 12 മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ യൂദാസിനോട് ഉപമിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ തന്റെ ആദ്യ പ്രചരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി മെട്രോമാൻ ഇ ശ്രീധരനെ പുകഴ്ത്തിയ മോദി കേരളത്തിന്റെ അഭിമാന പുത്രനാണ് അദ്ദേഹമെന്നും പറഞ്ഞു. കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ രഹസ്യ സൗഹൃദത്തിലാണ്. ബി ജെ പിയുമായി പാലക്കാടിന് അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പാലക്കാട്ടെ ജനങ്ങൾക്ക് ബി ജെ പിയുമായി ആത്മബന്ധമുണ്ട്. ഇന്ന് നിങ്ങളുടെ അനുഗ്രഹം വാങ്ങാനാണ് ഞാനിവിടെ എത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ വിജയത്തിനായി നിങ്ങൾ അനുഗ്രഹിക്കണം. കഴിഞ്ഞ ചില വർഷങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതുതലമുറ വോട്ടർമാരെല്ലാം എൽ ഡി എഫിലും യു ഡി എഫിലും നിരാശരാണ്. 5 വർഷം ഒരു കൂട്ടരും അടുത്ത 5 വർഷം മറ്റൊരു കൂട്ടരും കൊള്ളയടിക്കും. കേരളത്തിനായി ബി ജെ പിക്ക് ഒരു വിഷനുണ്ട്. അതിനാലാണ് സംസ്ഥാനത്തെ യുവത്വവും പ്രൊഫഷണലുകളും ബി ജെ പിയെ തുറന്ന് പിന്തുണയ്ക്കുന്നത്. രാജ്യത്താകെ കാണുന്ന ട്രെൻഡും ഇതുതന്നെയാണ്. ഇന്ത്യയുടെ വികസനത്തിന് ബി ജെ പിയുടെ കാഴ്ചപ്പാടാണ് മികച്ചതെന്ന് രാജ്യത്തെ എല്ലാ സാമൂഹിക വിഭാഗത്തിൽ നിന്നുള്ളവരും കരുതുന്നുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മെട്രോമാൻ ഇ ശ്രീധരനെ നോക്കൂ എന്നും മോദി പറഞ്ഞു. വിദ്യാസമ്പന്നരായ ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ക്രിസ്തുദേവനെ ഏതാനും വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒറ്റിക്കൊടുത്ത ആളാണ് യുദാസ്. ഏതാനും സ്വർണ്ണ തുട്ടിനായി കേരളത്തെ എൽ ഡി എഫ് സർക്കാരും വഞ്ചിച്ചു. കേരളത്തിന്റെ വികസനത്തിന് ബി ജെ പിയുടെ കയ്യിൽ വ്യക്തമായ പദ്ധതിയുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും അംഗീകാരമുള്ള ഇ ശ്രീധരന് കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാൻ കഴിയും. കേരളത്തിന്റെ യഥാർത്ഥ പുത്രനായ ശ്രീധരന് നാടിനോട് പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതി, ജാതീയത, വർഗീയത, സ്വജനപക്ഷപാതം, ക്രിമിനൽ വൽക്കരണം തുടങ്ങി കേരളത്തെ 5 രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞു. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇതിന് കാരണമായിട്ടുള്ളത്. യു ഡി എഫ് സൂര്യവെളിച്ചത്തെ പോലും വെറുതെ വിട്ടില്ല. ഇരുമുന്നണികളും മാറി മാറി നാടിനെ കൊള്ളയടിക്കുകയാണ് ചെയ്തത് ബംഗാളിൽ. എന്നാൽ ഇവർ ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നത്. 1st UPA സർക്കാരിൽ ഇവർ ഒരുമിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇവിടെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ പരസ്പരം പോരടിക്കുകയും ചെയ്യും. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളിൽ ഒരു നടപടിയും ഉണ്ടാവില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ രണ്ട് കൂട്ടർക്കും പണമുണ്ടാക്കാനുള്ള മാർഗങ്ങളുണ്ട്. എൽ ഡി എഫ് യു ഡി എഫ് ഫിക്സഡ് മത്സരം ഇത്തവണ തങ്ങൾ അവസാനിപ്പിക്കുമെന്നും നമ്മുടെ പാരമ്പര്യ സാംസ്കാരിക മൂല്യങ്ങളെ സർക്കാർ തകർക്കുന്നുവെന്നും ശബരിമല പ്രക്ഷോഭത്തിൽ നടന്ന ലാത്തി ചാർജ് ആരും തന്നെ മറക്കരുതെന്നും മോദി ഓർമ്മിപ്പിച്ചു. യുവജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് കേരളത്തിലെ രാഷ്ട്രീയം മാറി മറിയുകയാണ്. അതിൽ യുവ വോട്ടർമാർ നിരാശരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.